ധനുരാശിയിൽ വരുന്ന രണ്ട് നക്ഷത്രങ്ങൾ ചേർന്നതാണ് പൂരാടം എന്ന നക്ഷത്രം. ചന്ദ്രൻ കാരണം ഇന്ന് മറഞ്ഞു നിൽക്കുന്നത് പൂരാടമാണ്. ശംഖു എവിടെ? കളർ എവിടെ? കുളിരെവിടെ? ഹിപ്പാച്ചി എവിടെ? പൂന്തേനുണ്ടെന്ന തേനീച്ചയ്ക്ക് സംശയം. പൂ പറിക്കാൻ ഇറങ്ങേണ്ട പൂരാടക്കുട്ടികൾ എവിടെ? പൂരാടക്കുട്ടികൾ അച്ഛൻ കുട്ടികളായി ചുറ്റിക്കറങ്ങാൻ പോയിരിക്കുന്നു. ഹിപ്പാച്ചി പൂക്കളം കയ്യേറിയതിൽ പ്രതിഷേധിച്ച് അന്ന് മുതൽ ഒളിഞ്ഞുകിടന്ന് പ്രതിഷേധിക്കുക. ശംഖുവും കളറും കുളിരും എല്ലാം. സൂര്യപുത്രിയാണ് താനെന്ന് ഒരു വരയൻ പച്ചയാൻ ഉണ്ണിച്ചിട്ടിയോട് പറയുന്നു. എനിക്ക് തിരുവാതിര കളിക്കാൻ അറിയാം, ദാ ഇങ്ങനെ. ദാ മുത്തച്ഛൻ വരുന്നു, എന്നെ ആ പച്ചയിലയിലേക്കൊന്ന് ഒളിപ്പിക്ക്. മുത്തച്ഛൻ എന്നെ കണ്ടുപിടിക്കില്ല. അയ്യേ, കണ്ടുപിടിച്ചേ. ഇന്ദുലേഖയും വിഷ്ണുവും കണ്ണകിയും മുത്തച്ഛനും ശേഖരിച്ച പൂക്കൾ പൂത്തറയിലെത്തി. വലിയ പൂക്കളമിടാൻ വലിയ വിരലുകൾ മാത്രം. ഇന്നാണോ തൃക്കേട്ടാ? നാളെയല്ലേ? രണ്ട് ചിത്ര കലണ്ടറിലുണ്ട് എന്നിങ്ങനെ സംശയങ്ങൾ തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഈ വർഷത്തെ ഓണക്കാലം. അതിനുള്ള കാരണവുമുണ്ട്. അത്തം ഓഗസ്റ്റ് 20-നായിരുന്നല്ലോ. 21, 22 തീയതികളിൽ ചിത്തിര അടയാളപ്പെടുത്തിയിരിക്കുന്നു. രണ്ട് ചിത്തിരയോ? 27 മൂലമാണ് പിറ്റേന്ന്, അതായത് 28 ന്യായമായും പൂരാടമാണ്. പക്ഷേ കലണ്ടറിൽ 28 ഉത്രാടം എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആകെ തലയ്ക്ക് വട്ടുപിടിക്കുന്നത് പോലെ ഇതാണ് പലരെയും ചുറ്റിച്ചത്. അതറിയണമെങ്കിൽ മലയാളം പഞ്ചാംഗവും ഇംഗ്ലീഷ് പഞ്ചാംഗവും തമ്മിലുള്ള രീതി വ്യത്യാസം മനസ്സിലാക്കണം. കലണ്ടർ നോക്കുക. ഏറ്റവും വലിയ അക്കങ്ങൾ ഇംഗ്ലീഷ് മാസ തീയതികളാണ്. അതിന് താഴെ ഇടതുവശത്തുള്ളതാണ് മലയാളം തീയതി. അതിന് നേരെ കാണുന്ന അക്കങ്ങൾ നാഴികയെയും വിനാഴികയെയുമാണ് കുറിക്കുന്നത്. ഓഗസ്റ്റ് 21 പരിശോധിക്കുക. അതിൽ മലയാള തീയതിക്ക് നേരെ 60:00 എന്ന് കൊടുത്തിട്ടില്ലേ? 60 നാഴിക 0 വിനാഴിക എന്നാണ് അതിനർത്ഥം. 24 മണിക്കൂർ ഒരു ദിവസം എന്ന് ഇന്ന് കണക്കാക്കുന്നത് പോലെ 60 നാഴിക 1 ദിവസം എന്നാണ് അന്നത്തെ മലയാളികൾ കണക്കാക്കിയിരുന്നത്. അത് പ്രകാരം ഓഗസ്റ്റ് 21, അതായത് ചിങ്ങമാസം 5-ാം തീയതി, 60 നാഴികയും ചിത്രയാണ്. അതായത് അന്ന് മുഴുവൻ സമയവും ചിത്തിരയാണെന്നർത്ഥം. എന്നാൽ 22 ചിത്തിര 0 നാഴിക 40 വിനാഴിക എന്ന് കാണിക്കുന്നുണ്ട്. 2.5 വിനാഴികയാണ് ഒരു മിനിറ്റ്. അന്ന് നേരം പുലർന്ന് 16 മിനിറ്റ് നേരമേ ചിത്തിരയുള്ളൂ. ഇന്നത്തെ കണക്കനുസരിച്ച് 23 മണിക്കൂർ 44 മിനിറ്റും ചോതിയാണെന്നർത്ഥം. അതുകൊണ്ട് അന്ന് ചോതിയാണെന്ന് സാരം. ഇങ്ങനെ മലയാള മാസത്തിൻ്റെ നേരെ കിടക്കുന്ന നാഴിക വിനാഴിക പരിശോധിച്ചാൽ അന്നത്തെ കൃത്യമായ നക്ഷത്രം സംശയമില്ലാതെ കണ്ടെത്താനാവും. വാടാമുല്ലയിൽ സൂര്യമഴ. അതോടെ വാടാമുല്ലയുടെ ചായം കൂടുതൽ കടുത്തു. കടുംചായത്തിന് കടുപ്പം കൂട്ടാൻ കടുമഞ്ഞയിട്ടു. മഞ്ഞയ്ക്ക് ചേലിനൊരു വെള്ളപ്പൂനിര, ആ നിരയ്ക്കൊത്തൊരു ചെന്നിര, പിന്നെയും വന്നൊരു വെണ്ണിര, ചെങ്കൽ നിറനിര, പിന്നെയും രണ്ട് നിറത്തിൽ പൂനിര. അങ്ങനെ വരികൾ ഇട്ട് തികച്ചു നാൽവർ. ഒരിടത്ത് പച്ചവെള്ളം, ഒരിടത്ത് നീലപ്പൂ. എന്താണ് ആരുമൊന്നും പറയാത്തത്? ഒരു വടിയൻ പച്ചയാൻ മൊന്തയിലിരുന്ന് പിറുപിറുത്തു. ഉണ്ണിച്ചിറ്റ അതിന് പച്ചിലക്കാട്ടിലേക്ക് സ്ഥലമാറ്റം കൊടുത്തു.
പൂരാടക്കളത്തിന് പൂമാല ചാർത്തി ഇന്ദുലേഖ. അതിനിടയ്ക്ക് ഇറ്റ് തേനുള്ളത് ഊറ്റാനെത്തുന്നത് ആര്? പ്രധാന പൂക്കളത്തിന് ഇരുവശവും രണ്ട് ചെറുപൂക്കളങ്ങളും ഇട്ടു. നടുവിൽ ചെമ്പരത്തിക്കുട കുത്തി നാട്ടി. ഇതൊക്കെയും പൂരാടത്തിന്റെ ധാരാളിത്തം മാത്രം. നാളെ ഉത്രാടം, അത് ഇതിലും ധാരാളി. ഇടത്തും വലത്തും പൂക്കളങ്ങളുള്ളത് കൂടാതെ മാവേലിയെ പടിക്കൽ നിന്ന് തന്നെ എതിരേറ്റ് കൊണ്ടുവരാൻ വേറെ രണ്ട് പൂക്കളങ്ങൾ കൂടി ഉണ്ടാക്കണം. പൂക്കൾ ധാരാളം വേണം. ഇതൊക്കെ ഓരോരോ സമ്പ്രദായങ്ങൾ മാത്രം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്താ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ലെന്നാണ് ഉത്തരം. എന്തു തന്നെ ആയാലും സന്തോഷവും സമാധാനവുമുള്ള അന്തരീക്ഷം ഉണ്ടാവുകയാണ് വേണ്ടത്.